ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇന്ത്യൻ റെയിൽവേ കംപ്ലൈന്റ് ചെയ്യാന്നാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. സോ എങ്ങനെ ഇന്ത്യൻ റെയിൽവേ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എന്നെ 4 മണിക്ക് കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്തു. 4:20 എന്നെ അവരെന്നെ തിരിച്ചു വിളിച്ചിരുന്നു. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കയറുക. അതിനു മുന്നേ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് തന്നെ ഈ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ് നേരെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു റെയിൽ മാഡഡ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വിൻഡോയിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. ആ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത ഉടനെ നമുക്കിത് കംപ്ലൈൻറ്റ്, നമുക്ക് എന്തിനെ കുറിച്ചാണ് കംപ്ലൈൻറ്റ്, അതിങ്ങനെ നമുക്ക് ഓരോരോ കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൽ ഏതാണോ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്, അവരുടെ ബിഹേവിയർ, നമ്മളെ സ്റ്റാഫിൻ്റെ. സോ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സബായിട്ടുള്ളതും സെലക്ട് ചെയ്യുക. പിന്നെ സംഭവം നടന്ന ടൈം, ഡേറ്റ്, അതും കൂടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് രാവിലെ ആയിരുന്നു നടന്നത്. അപ്പോൾ ഞാൻ ആ ഡേറ്റും നടന്ന സമയവും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഇത് നമ്മൾ വെറും കംപ്ലൈൻറ്റ് മാത്രം എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സമയവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ റീസൺ കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉണ്ടായത് സംഭവിച്ചത് അത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏത് സ്റ്റേഷനിൽ വെച്ചാണോ നടന്നത് അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ നടന്നത് ഇന്നത്തെ എൻ്റെ സ്റ്റേഷൻ, എൻ്റെ നാട്ടിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് നടന്നത്. സോ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ നടന്നത് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് താഴെ കണ്ടത് PNR നമ്പർ, അതും കൂടെ നിങ്ങളൊന്ന് ഇതേക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ടിക്കറ്റിലുണ്ടാവും, അതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ താഴെ വേണമെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് അയച്ചാൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ പോലെ, ഞാൻ ടിക്കറ്റിൻ്റെ ഫോട്ടോ ആണ് ഞാൻ എടുത്ത് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടിക്കറ്റിൻ്റെ ഫോട്ടോയും കൂടെ എടുത്ത് ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്താൽ ഇവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ കിട്ടും നമുക്ക്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത നമ്പർ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം നമ്മുടെ കംപ്ലൈൻറ്റ് എവിടെയൊക്കെ എത്തിയെന്ന്. അവർ പെട്ടെന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും. എന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത അരമണിക്കൂറിനുള്ളിലാണ് അവരെന്നെ തിരിച്ച് വിളിച്ചത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളത് സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഗൈസ് വീഡിയോ ഉണ്ടല്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഓർപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.